കൊച്ചിയിൽ നിന്നും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. ഫുട്ബോൾ സെലക്ഷൻ എത്തിയ കുട്ടികളെ വലച്ച് MLA ആയ PV ശ്രീനിജന്റെ വൺമാൻ ഷോ. ജില്ലാ സ്പോർട്സ് കൗൺസിലിന് കേരള ബ്ലാസ്റ്റേഴ്സ് വാടക നൽകിയില്ലെന്ന് ആരോപിച്ച് ട്രയൽസ് നടക്കേണ്ട സ്കൂൾ ഗ്രൗണ്ടിന്റെ ഗേറ്റ് MLA പൂട്ടുകയാണ് ചെയ്തത്. കുട്ടികൾ പെരുവഴിയിൽ നിൽക്കുമ്പോൾ സംഘാടകരായ കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരും മുങ്ങി. MLAക്കെതിരെ സ്പോർട്സ് കൗൺസിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫുട്ബോൾ എന്ന വികാരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപറ്റം കുട്ടികൾ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇടം നേടാനാകുമെന്ന പ്രതീക്ഷയിൽ കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്നാണ് ഇവരെത്തിയത്. രാവിലെ 7 മണിക്ക് കൊച്ചി പനമ്പള്ളി നഗറിലെ സ്കൂളിന് മുന്നിൽ ഇവർ കാത്തുകെട്ടിക്കിടന്നത് മണിക്കൂറുകളോളം. പുലച്ചെ 4:30 എത്തിയതാണ്. ഒരു നേരെ ചായയും കുടിക്കാണ്ട് ഇവിടെ നിന്നിട്ട് തുറന്നു തരുന്നില്ല. സെലക്ഷൻ നടപടി സമയം അതിക്രമിച്ചിട്ടും ഗേറ്റ് തുറക്കാൻ അധികാരികൾ തയ്യാറായില്ല. പ്രതീക്ഷകളുമായി എത്തിയ കുട്ടികൾ നിരാശയോടെ മടങ്ങേണ്ട സ്ഥിതിയിലെത്തി കാര്യങ്ങൾ. രാവിലെ 6:30 എത്തിയതാണ്, ഒരു 4 മണിക്കൂർ അധികം. ജില്ലാ സ്പോർട്സ് കൗൺസിലിന് ലഭിക്കേണ്ട വാടക കിട്ടാത്തത് കൊണ്ടാണ് ഗേറ്റ് പൂട്ടിയതെന്നായിരുന്നു MLAയുടെ ന്യായം. സ്വാഭാവികമായിട്ട് അനുമതിയില്ലാതെ ഗ്രൗണ്ട് തുറന്നു കൊടുക്കാറില്ല. കേരളത്തിലെ മുഴുവൻ കായിക താരങ്ങളെയും വിളിച്ചു വരുത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് അതിന്റെ ഉത്തരവാദിത്വം. എന്നാൽ MLAയെ തള്ളി സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് യു ഷറഫ് അലി രംഗത്തെത്തി. കേരളത്തിലെ സ്റ്റേഡിയങ്ങളുടെയും പരിപാലനത്തിൻ്റെയും കരാറ് വയ്ക്കാനുള്ള അവകാശം കേരള സ്പോർട്സ് കൗൺസിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പ്രാക്ടീസിനും അവരുടെ സെലക്ഷൻ ട്രയൽസ് നടത്താനുള്ള അവകാശം ഇതിലുണ്ട്. ഈ വിവരം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ബ്ലാസ്റ്റേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. കുട്ടികളും രക്ഷിതാക്കളും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് അധികൃതർ മൗനം പാലിച്ച മാറി നിന്നു. ഇല്ല, ഇവിടെ ഇപ്പോൾ ആരും കാണുന്നില്ല. മുന്നോടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരും കാണുന്നില്ല. അവർ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസും കാണുന്നില്ല. കായികമായിട്ട് പുരോഗതിയിലോട്ട് നയിക്കുന്ന ഈ ഗവൺമെൻറ് ഇത്ര ഒരു സാമ്പത്തികത്തിൻ്റെ അവസരങ്ങൾ നിഷേധിക്കുന്ന സമീപനം പാടില്ലായിരുന്നു. സംഭവം വാർത്തയായതോടെ കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷ കൗൺസിലർമാർ ഇടപെട്ട ഗേറ്റ് തുറപ്പിച്ചു. വീണ്ടും പ്രതീക്ഷയോടെ കുട്ടികൾ കളിക്കളത്തിലേക്ക്. MLAയുടെ പിടിവാശിയിൽ ഭാവി താരങ്ങളുടെ ഗതി നിർണയിച്ചത് പൊരിവെയിലത്ത്. PV ശ്രീനിജൻ MLAയുടെ പിടിവാശിയാണ് ഭാവിയുടെ കായിക താരങ്ങൾ ഈ പൊരിവെയിലത്ത് ഇങ്ങനെ പരിശീലിക്കേണ്ട ഗതി വന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ആന്റണി ക്രിക്കറ്റിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്. ശ്യാമപ്രസാദ് ഉത്തമൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്യാമ, കുടിശ്ശിക നൽകിയില്ല എന്ന MLA, ഒരു പ്രശ്നമുണ്ടായിട്ടും അത്രയും നേരവും തിരിഞ്ഞു നോക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതരും. ഇങ്ങനൊരു വലിയ തർക്കം നിലനിൽക്കുകയാണ്. അവർക്ക് അവരുടേതായ ന്യായങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ടാകാം, പക്ഷേ ഒരുപാട് സ്വപ്നങ്ങളുമായി എത്തിയ ഈ കൊച്ചു കുട്ടികൾ എന്ത് പിഴച്ചു? പൂജ, അതായത് ഒരു ജനപ്രതിനിധിയാണ് ഈ PV ശ്രീനിജൻ MLA. അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിൽ ഇവിടുത്തെ ജില്ലാ പ്രസിഡൻ്റാണ്. അത്തരമൊരാൾ ഒരു കായിക സംസ്കാരമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയില്ലായിരുന്നു. കാരണം നാം കണ്ടതാണ്, പുലർച്ചെ മുതൽ വന്നു നിൽക്കുന്ന കുട്ടികൾ, അതും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയിട്ടുള്ള കുട്ടികൾ, അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുമായാണ് അവർ ഇന്ന് ഈ സെലക്ഷൻ പ്രോസസ്സിങ്ങിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. അവരിൽ പലരും പറയുന്നുണ്ട്, ഇന്നലെ ഞങ്ങൾക്ക് കണ്ണൂരിലൊരു കളി ഉണ്ടായിരുന്നു, ആ കളി കഴിഞ്ഞ് എത്തിയതാണ്. രാവിലെ എത്തി ആ ഭക്ഷണം പോലും കഴിക്കാതെ ആ ട്രയൽ അല്ലെങ്കിൽ ആ പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങി ടീമിൽ സെലക്ഷൻ കിട്ടും എന്ന ഒരു പ്രതീക്ഷയോടെ എത്തിയ കുട്ടികൾ 3 മണിക്കൂറിലധികം അവിടെ ആ ഗേറ്റിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നു. അതിനുശേഷം ആ പൊരിവെയിലത്ത് അവിടെ കളിക്കേണ്ടി വന്നു. ഇതിനൊക്കെ കാരണക്കാരൻ ഒരു MLA ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജില്ലാ സ്പോർട്സ് കൗൺസിലും സംസ്ഥാന സ്പോർട്സ് കൗൺസിലും തമ്മിലുള്ള ഒരു തർക്കം. ഈ തർക്കം പിന്നീട് ഒരു പിടിവാശിയിലേക്ക് മാറുന്നു. ആ പിടിവാശിയാണ് ഇന്ന് നാം കണ്ടത്. ആ പിടിവാശിയുടെ പരിണത ഫലം അനുഭവിച്ചതാകട്ടെ ആ പാവപ്പെട്ട കുട്ടികളുമാണ്. നിലവിൽ ആ കുട്ടികൾ ഒരു കാരണവശാലും ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. എന്ത് തന്നെയാണെങ്കിലും അതിന് കൃത്യമായ ഒരു ഇടപെടലായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടാകേണ്ടത്. ഒരുപാട് സ്വപ്നങ്ങളുമായി എത്തിയ കൊച്ചു കുട്ടികൾ പിന്നീട് അത് പ്രശ്നമൊക്കെ പരിഹരിച്ച് തുറന്നു കൊടുത്തു എങ്കിൽ പോലും അത്രത്തോളം പൊരി വെയിലത്തൊക്കെയാണ് അവരിറങ്ങി കളിച്ചത്. അവരുടെ സ്വപ്നത്തിലേക്ക് അവർക്ക് എത്തേണ്ടതായിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇത്രത്തോളം ആ കുട്ടികളെ അവരെ ദ്രോഹിക്കാൻ പാടില്ലായിരുന്നു. ശരി ശ്യാമ.